നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് പനയമ്പാടത്ത് നാല് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടം ഈ അപകടത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിക്കുകയുണ്ടായി അപകടം ദാർഭാഗ്യകരമാണെന്നും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്നുമാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ലോറി ഇടിച്ചു കയറിയതെന്നും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു പനയമ്പാടം മേഖലയിലെ റോഡ് അപകട മേഖലയാണെന്ന നാട്ടുകാരുടെ പരാതി മോട്ടോർ വാഹന വകുപ്പിന് കിട്ടിയിട്ടില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു അങ്ങനെ പരാതി കിട്ടിയിരുന്നെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി മേഖലയിൽ നിരന്തരം അപകടമെന്ന പരാതി തനിക്ക് കിട്ടിയിട്ടില്ല ഈ വിഷയം എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചതാണ് എന്ന ചോദ്യത്തിന് തന്നോടല്ല വിഷയം എം എൽ എ ഉന്നയിച്ചതെന്നാണ് മന്ത്രി നൽകിയ മറുപടി അപകടത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ലോറികളിൽ സ്പീഡ് ഗവർണർ ഊരിയിടുന്ന രീതി തുടരുന്നുണ്ട് ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകും നേരത്തെ തീരുമാനിച്ചതുപോലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തും പനയമ്പാടത്തെ ദാരുണ അപകടത്തിന്റെ കാരണം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമിത വേഗമാണോ അപകട കാരണമെന്നും ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി എന്തുകൊണ്ടാണ് അപകട മേഖലയിൽ ആവശ്യമായ നടപടിയെടുക്കാൻ വൈകിയതെന്ന കാര്യം ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ പറയേണ്ടതായിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥലത്ത് പരിശോധന നടത്തും അപകടം നടക്കുമ്പോൾ മാത്രമാണ് ഇത്തരം സ്ഥലങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ രീതി മാറി അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത് റോഡുകളിൽ പരിശോധന നടത്തി ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും ട്രാഫിക് മുൻകരുതലുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാനാകുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വൈകാതെ പുറത്തിറക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മാത്രമല്ല മറ്റു ചില വിഷയങ്ങളിൽ കൂടി അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി പൊതുനിരത്തിൽ റീൽസ് എടുക്കുന്നതടക്കം കുറ്റകരമാണെന്നും അദ്ദേഹം പറഞ്ഞു റീൽസ് എടുക്കാനുള്ള ഇടമല്ല റോഡെന്നും കോഴിക്കോട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം മന്ത്രി നടത്തിയത് അതേസമയം പാലക്കാട് അപകടത്തിന്റെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത് പാലക്കാട് കോഴിക്കോട് ദേശീയപാത നാട്ടുകാർ ഉപരോധിക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലായിരുന്നു നാട്ടുകാർ പ്രതിഷേധിച്ചത് ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും എത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവ സ്ഥലത്ത് പാലക്കാട് കരിമ്പ പഞ്ചായത്തിലെ പനയമ്പാടത്ത് സ്ഥിരമായി അപകടമുണ്ടാകുന്നുവെന്ന പരാതി നാട്ടുകാർ നിരവധി தவண உன்னதான் இவட இதுவரை அன்பத்தஞ்சு அப அபகடங்கள் உண்டாயிட்டு ஏழு மரணம் அறுபத்தி அஞ்சு பேர்க்கு பறிக்கேல் കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന്റെ കാരണമെന്നും വ്യക്തമാക്കിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ രണ്ടുപേർ മരിച്ചു മഴ പെയ്താൽ ഇവിടുത്തെ വളവ് അപകട കേന്ദ്രമായി മാറുകയാണ് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇറക്കവും വളവുമാണ് റോഡിന്റെ ഭാഗത്തുള്ളത് അപകടം സ്ഥിരമായപ്പോൾ ഇവിടെ റോഡിന്റെ വീതി കൂട്ടി പക്ഷെ അപകടങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ഇർഫാന മിത റിദ ആയിഷ എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു മരിച്ചത് മൂന്ന് കുട്ടികളുടെ മൃതദേഹം തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും ഒരു കുട്ടിയുടെ മൃതദേഹം മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് നാട്ടുകാരാണ് ഈ വിദ്യാർത്ഥികളെ ആദ്യം രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് പോലീസും സ്ഥലത്തെത്തി നിയന്ത്രണം വിട്ടെത്തിയ ലോറി വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറഞ്ഞു സിമന്റ് കയറ്റി വന്ന ലോറിയാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത